നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ പറയാൻ വെച്ചത്. അപ്പോൾ സെഡ് വൺ സെഡ് ടു എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എ പ്ലസ് ബി ഇൻറ്റു സി പ്ലസ് ഡി എങ്ങനെയാണോ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതേ പ്രൊസീജിയറിലാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം എക്സ് വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് എക്സ് വൺ ഇൻറ്റു ഐ വൈ വൺ, ഐ ഇൻറ്റു എക്സ് വൺ ഇൻറ്റു വൈ ടു പ്ലസ് ഐ വൈ വൺ എക്സ് ടു, ഐ വൈ വൺ എക്സ് ടു പ്ലസ് ഐ വൈ വൺ ഇൻറ്റു ഐ വൈ ടു, ഐ വൈ വൺ ഇൻറ്റു ഐ വൈ ടു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ട് സൈഡിലും ഐ വരുന്നുണ്ട്. അപ്പോൾ അത് ഐ ഇൻറ്റു ഐ ഐ സ്ക്വയർ ആയിട്ട് മാറും. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എപ്പോഴും മൈനസ് വൺ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും അതിനെ, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു പ്ലസ് ഐ വരുന്നത് കോമൺ ആക്കിയിട്ട് എടുക്കുക, ഐ ഇൻറ്റു എക്സ് വൺ വൈ ടു പ്ലസ് വൈ വൺ എക്സ് ടു. ഇനി ഇവിടെ എന്താ വരുന്നത്, മൈനസ് വൺ ഇൻറ്റു വൈ വൺ വൈ ടു ആണ്. ഐ സ്ക്വയർ മൈനസ് വൺ ആയി കഴിഞ്ഞാൽ മൈനസ് വൺ ഇൻറ്റു വൈ വൺ വൈ ടു എന്ന് വരും. അത് നമുക്ക് മൈനസ് വൈ വൺ വൈ ടു എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ്റെത് വരുന്നത്. ഇനി ഡിവിഷൻ ഇതുപോലെ ഇങ്ങനെ ശ്രദ്ധിച്ച് എഴുതേണ്ടത് ഒന്നാണ്. ഡിവിഷൻ നമ്മൾ സെഡ് വൺ ഡിവൈഡഡ് ബൈ സെഡ് ടു എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ഡിവൈഡഡ് ബൈ എക്സ് ടു പ്ലസ് ഐ വൈ ടു എന്ന് എഴുതാൻ പറ്റും. ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ കിടക്കുന്ന ഡിനോമിനേറ്ററിലുള്ള എക്സ് ടു പ്ലസ് ഐ വൈ ടു അതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കും. കോഞ്ചുഗേറ്റ് എന്താണെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ സിം ഇവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയറേ നടക്കുകയുള്ളൂ. അപ്പം എക്സ് ടു പ്ലസ് ഐ വൈ ടുവിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന ഈ സിമ്പൽ ഇമാജിനറി പാർട്ടിൻ്റെ സിമ്പൽ ഒന്ന് നമ്മൾ റിവേഴ്സ് ചെയ്യും, പ്ലസ് ഉള്ളത് സബ്ട്രാക്ഷൻ ആക്കി കൊടുക്കും. എന്നിട്ട് ആ ഒരു വാല്യൂ എടുത്തിട്ട് നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. എക്സ് വൺ പ്ലസ് ഐ വൈ വൺ ഇൻറ്റു എക്സ് ടു മൈനസ് ഐ വൈ ടു ഡിവൈഡഡ് ബൈ എക്സ് ടു പ്ലസ് ഐ വൈ ടു ഇൻറ്റു എക്സ് ടു മൈനസ് ഐ വൈ ടു, ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. ന്യൂമറേറ്ററിലുള്ള ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിലെ ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഡിനോമിനേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ എന്നായിരിക്കും. അപ്പോൾ നമുക്കിനി ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. കാരണം ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഏത് ഫോമാണ്, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമാണ്. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് നമ്മൾ സോറി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ചെയ്താൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കിട്ടും. പക്ഷേ ഇവിടെ ഐ വരുന്നതുകൊണ്ടാണ് മൈനസ് വണ്ണ് വരുമ്പം അതെന്തായിട്ട് മാറും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിട്ട് മാറും. അപ്പം ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിങ്ങനെ കിട്ടും. ഇനി എന്ത് ചെയ്യുക, ഇവിടെ വരുന്ന റിയൽ പാർട്സ് ഒരുമിച്ച് എഴുതാം, ഇമാജിനറി പാർട്സ് ഒരുമിച്ച് എഴുതാം. അപ്പോൾ എങ്ങനെ വരാൻ നോക്കാം. അപ്പം ഇതിങ്ങനെ വരും, റിയൽ പാർട്സ് ഒരുമിച്ച് എഴുതി ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പ്ലസ് ഐ ഇൻറ്റു അവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂസിൻ്റെ അകത്ത് ഉണ്ടാവും ഡിവൈഡഡ് ബൈ എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ. നമ്മൾ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്ത് ഈ ഒരു ഡിവിഷൻ്റെ കേസിൽ നമ്മൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടാക്കിയിട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതിൽ ലോസാണ്, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അതുപോലെ തന്നെ കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പോൾ എങ്ങനെയാണ് നോക്കുക, കമ്മ്യൂട്ടേറ്റീവ് ലോ നമ്മൾ സാധാ ഇതിൻ്റെ മുന്നൊക്കെ പഠിച്ച പോലെ തന്നെ അഡീഷൻ്റെ കേസിലും ഉണ്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലും. സെഡ് വൺ പ്ലസ് സെഡ് ടു എന്ന് പറയുന്നത് സെഡ് ടു പ്ലസ് സെഡ് വണ്ണിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ സെഡ് വൺ ഇൻറ്റു സെഡ് ടു എന്ന് പറയുന്നത് സെഡ് ടു ഇൻറ്റു സെഡ് വണ്ണിന് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടുമാണ് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് ലോയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഇത് കമ്മ്യൂട്ടേറ്റീവ് ലോ. ഇനി അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ട് പോലെ തന്നെ സെഡ് വൺ പ്ലസ് സെഡ് ടു പ്ലസ് സെഡ് ത്രീ എന്ന് പറയുന്നത് സെഡ് വൺ പ്ലസ് സെഡ് ടു പ്ലസ് സെഡ് ത്രീക്ക് ഈക്വൽ ആണ്. മൾട്ടിപ്ലിക്കേഷനിലും വരുന്നുണ്ട് സെഡ് വൺ ഇൻറ്റു സെഡ് ടു സെഡ് ത്രീ എന്ന് പറയുന്നത് സെഡ് വൺ സെഡ് ടു ഇൻറ്റു സെഡ് ത്രീക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഇതാണ് അസോസിയേറ്റീവ് ലോ പറയുന്നത്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, അതിങ്ങനെ നോക്കാം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത് സെഡ് വൺ ഇൻറ്റു സെഡ് ടു പ്ലസ് സെഡ് ത്രീ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, സെഡ് വൺ സെഡ് ടു പ്ലസ് സെഡ് വൺ സെഡ് ത്രീക്ക് ഈക്വൽ ആണ് എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പറയുന്നത്. ഈ മൂന്ന് ലോസാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ട് പോലെ. ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്.
ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം.